അങ്ങനെ ഒരു തരത്തിൽ യുദ്ധം നിൽക്കുകയാണ്, ഒരു തരത്തിൽ യുദ്ധം നിർത്താൻ വേണ്ടി പെടാപ്പാടുപെടുകയാണ് ഇസ്രായേലിലെ കൊലവെറിയൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം, അതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. ഗസയിൽ ഇസ്രായേൽ സൈന്യം തോറ്റമ്പി. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം തകർന്ന് തരിപ്പണമായി, പ്രത്യേകിച്ചും നോർത്തേൺ ഇസ്രായേലിലെ ആയുധപ്പുരകൾ. ഹൂത്തികൾ ഇസ്രായേലിൻ്റെ മാത്രമല്ല അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ചരക്ക് കപ്പലുകൾ തകർത്ത് തരിപ്പണമാക്കി. ഇങ്ങനെ നാല് പാടു നിന്നും നാല് ചുറ്റു നിന്നും വളഞ്ഞിട്ട് അടിയുണ്ടാകുന്നു. ഇറാൻ ഏത് നിമിഷവും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാം. ഈ സാഹചര്യത്തിൽ യുദ്ധം നിർത്താൻ ബെഞ്ചമിൻ നെതന്യാഹു നിർബന്ധിതനായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട്. 2025 പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കും, അതും തീരുമാനമായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹമാസ് പോരാളികളുടെ വിജയം തന്നെയാണ് ഇസ്രായേലിൽ കണ്ടത്. വിജയിക്കാനായി അവർ ഒരുപാട് ചോരത്തുള്ളികൾ വീണ് നിലത്തൂടെ നടന്നുപോയി, ചോരച്ചാലുകളിലൂടെ നടന്നുപോയി, ചോരച്ചാലുകളിലൂടെ നടന്നുപോയ അവർ അന്തിമ വിജയം നേടിയിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധവെറിയൻ ഇപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു. ഹമാസിനെ ഒരു ചുക്കും ചെയ്യാനാവില്ല എന്ന രീതിയിൽ, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ഇസ്രായേൽ സൈന്യം. എന്തൊക്കെ ബഹളമായിരുന്നു നടത്തിയത്! വ്യോമ ആക്രമണത്തിലൂടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ അംഗവിഹീനരാക്കി മാറ്റി, അവരെ കൊന്നൊടുക്കി, നവജാത ശിശുക്കളെ കൊന്നൊടുക്കി. എന്താ ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലം? ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലം ഹമാസിനൊപ്പമാണ്. ഹമാസിനൊപ്പമാണ് ഈ യുദ്ധം നിൽക്കുന്നത്. യുദ്ധ വിജയം നേടിയത് ഹമാസാണ്. പലസ്തീൻ 2025 സ്വതന്ത്ര രാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈജിപ്തും ഖത്തറും എല്ലാം. ഇസ്രായേലിനെ തകർത്തത് സൗദി അറേബ്യയുടെ നിലപാടാണ്. ഇറാൻ്റെ നിലപാടിനേക്കാൾ സൗദി അറേബ്യയുടെ നിലപാടാണ് ഇസ്രായേലിനെ തകർത്തത്. സൗദി അറേബ്യ ഇസ്രായേലിൻ്റെ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കി, ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം പ്രഖ്യാപിക്കുക മാത്രമല്ല, തങ്ങൾക്ക് തങ്ങളുടേതായ രീതിയിൽ അസ്തിത്വമുണ്ടെന്ന് അവർ തെളിയിച്ചു. അവരുടെ ആക്രമണമാണ്, അവരുടെ ഈ നിശ്ചയ ദാർഢ്യമാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചത്. അമേരിക്കയുടെ പിൻബലം ഒന്നുമല്ല എന്ന് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ പിൻബലത്തിൽ യുദ്ധം ചെയ്ത പല രാജ്യങ്ങളും തകർന്നു തരിപ്പണമായിരിക്കും. യുക്രൈൻ ഇത്രയും കാലം നിന്നത് അമേരിക്കയുടെ പിന്തുണയിലായിരുന്നു. റഷ്യ ഇപ്പോൾ ഉക്രൈൻ പിടിച്ചെടുത്തു. അതുപോലെ ഹിസ്ബുള്ള ഇസ്രായേലിനെ പിടിച്ചെടുക്കും എന്ന മട്ടിൽ ആക്രമണം നടത്തി വരുന്നു. ഹമാസും ഇസ്രായേലിനെ അവരുടെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിക്കുന്നു. ഹൂതികൾ ചെങ്കടലിൽ വിളയാടുന്നു. അവർ വിളയാടുക മാത്രമല്ല, ഇസ്രായേലി ചരക്ക് കപ്പലുകൾ, അമേരിക്കൻ ചരക്ക് കപ്പലുകൾ, ബ്രിട്ടീഷ് ചരക്ക് കപ്പലുകൾ, ഡച്ച് ചരക്ക് കപ്പലുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നു. റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾക്ക് മാത്രം ചെങ്കടലിലൂടെ പോകാം. ഇതാണ് ഹൂതികൾ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും പലസ്തീൻ സ്വതന്ത്രമാക്കാൻ വലിയ കാലം വേണ്ടിവരില്ല. യുദ്ധത്തിൽ മുട്ടുമടക്കിയിരിക്കുന്നു ഇസ്രായേൽ.